അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് വേപ്പലയാണ്. നല്ല ഒരു പിടിയോളം നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുന്ന വേപ്പല എടുക്കാം. കണ്ടോ, ഞാനൊരു ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് കഴുകി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് മതിയാവും, ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കണ്ടോ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു പിടിയോളം വേപ്പല. ഇനി നമുക്ക് തുളസിയില വേണം, അതൊരു ഒരു പിടിയോളം നമുക്ക് തികച്ചെടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അരക്കരുത്, വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് ലെമൺ സെസ്റ്റാണ്, അതായത് നമ്മുടെ നാരങ്ങയുടെ തൊലി. ഒരു നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വൈറ്റ് പോർഷൻ വേണ്ട, ആ ഒരു യെല്ലോ പോർഷൻ മാത്രം മതി. ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഒന്നോ രണ്ടോ നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നാരങ്ങ നീരൂടിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തന്നെ തികച്ചെടുക്കണ്ട കേട്ടോ, ഒന്ന് രണ്ട് നുള്ളു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ഇല ചതച്ചാണ് എടുത്തിരിക്കുന്നത്, അരഞ്ഞിട്ടില്ല, വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ സോപ്പ് ബേസാണ്. ഇത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്യാരറ്റും മഞ്ഞളും പച്ചമഞ്ഞളും വെച്ചിട്ട് ഒരു സോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എടുത്ത സെയിം സോപ്പ് തന്നെയാണ്, സോപ്പ് ബേസാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ സോപ്പ് ബേസ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. ഇത് ഓൺലൈൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 200 സംതിങ് ആണ് തോന്നുന്നു കേട്ടോ. ഞാൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, റേറ്റും ഒക്കെ കൊടുത്തിരിക്കാം. ഇനി ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല, ഞാനിത് ഒരു പകുതി എടുക്കുന്നുള്ളൂ. 500 ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ. അപ്പം ഞാൻ നേർ പകുതിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 230 കേട്ടോ. പക്ഷേ ഓൺലൈൻ എനിക്ക് തോന്നുന്നു 200 രൂപയിൽ താഴെ കിട്ടുന്നുണ്ട് തോന്നുന്നു, സെയിം റേറ്റ് തന്നെ അല്ല. ഇത് ഞാൻ ഖാദിയുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്, കാരണം ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അപ്പോൾ ക്യാരറ്റ് മഞ്ഞൾ സോപ്പ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാൻ മറക്കരുത്. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്കും അതുപോലെ തന്നെ മുഖത്ത് പാടുള്ളവർക്കും സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോപ്പാണ്. നമ്മുടെ മുഖത്തെ പാട് മാറാനും ഒക്കെ നല്ലതാണ്, നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനും ഒക്കെ നല്ല ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കുറച്ച് പഴയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഉരുക്കിയെടുക്കില്ല. അപ്പോൾ ഞാൻ അടിയിൽ വേറൊരു പാത്രം വെച്ചു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ, നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ വേണം നമ്മൾ ഈ പാത്രം അതിൻ്റെ ആ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം വേണം, ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സ്റ്റേജിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. കണ്ടോ, ഇപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്, മെൽറ്റായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി നല്ല ലിക്വിഡായിട്ട് വരും. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, ആ വെള്ളം നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വരും. ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്യരുത്, ഫ്ലെയിം ഓണാക്കി തന്നെ വെച്ചിരിക്കുക. ആ ഒരു ചൂടിൽ വേണം ഇത് മെൽറ്റായി കിട്ടാൻ. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടി ആയിട്ടുണ്ട്, ഒരു ഇത്തിരി കൂടി ആവണം. ബാക്കിയും കൂടി ഒന്നായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു ഒരു കട്ട പോലും ഉണ്ടാവരുത്, അത് ഫുള്ളായിട്ട് അങ്ങനെ മെൽറ്റായി വരണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഇതുപോലെ മെൽറ്റായി കിട്ടണം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് അതൊന്ന് തിളയ്ക്കണം. നമ്മുടെ ആ ഒരു വേപ്പലയുടെയും അതുപോലെ തന്നെ തുളസിയിലയുടെയൊക്കെ ആ ഒരു സത്ത് നന്നായിട്ട് അതിലേക്ക് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും മൂക്കുരുള്ളവർക്കും സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്കും മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് മതിയാവും, ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നിങ്ങൾക്ക് ഇതിൽ വേണം എന്നുണ്ടെങ്കിൽ നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ഓയിൽസ് വേണമെങ്കിൽ ചേർക്കാം, ടീ ട്രീ ഓയിൽ വേണമെങ്കിൽ ഒന്ന് രണ്ട് ഡ്രോപ്സ് ഒക്കെ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. മണമൊക്കെ വേണ്ടുന്നവർക്ക് എസെൻഷ്യൽ ഓയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം, പുറത്തെടുത്തതിന് ശേഷം എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ ഒരു കളറൊക്കെ തന്നെ മാറി അത് ചേർത്തപ്പോൾ തന്നെ. ലെമണ് നിങ്ങൾക്കറിയാലോ ഒരു ബ്ലീച്ചിങ് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ലെമണൊക്കെ ഉള്ള സോപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടും, നല്ലൊരു ബ്ലീച്ച് ചെയ്ത എഫക്റ്റൊക്കെ വരും. അപ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇപ്പോൾ തേച്ച് കുളിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക്, അതായത് വേറെ അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന സോപ്പൊക്കെ ഇഷ്ടമുള്ളവർക്കും ഡെയിലി ഇതേ സോപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഫേസിന് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫേസിന് മാത്രം രാവിലെയും വൈകിട്ടൊക്കെ മുഖം കഴുകുന്ന സമയത്ത് ഈ ഒരു സോപ്പ് യൂസ് ചെയ്ത് മുഖം കഴുകിയാൽ മതി. അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. മാറ്റിയതിന് ശേഷം ആ ഒരു ചൂടോടുകൂടി നിങ്ങൾ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഒരിത്തിരി നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. തണുക്കരുത്, ഈ ഒരു നല്ല ചൂടൊന്ന് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് കട്ടയായി പോവും. അപ്പോൾ ഞാൻ ദ സിലിക്കൺ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ, 100 something എന്തേ ഉള്ളൂ. ലിങ്ക് വേണ്ടുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കണ്ട സിലിക്കൺ മോൾഡാണ്, ഞാൻ ഓൾറെഡി നമ്മുടെ ആ സോപ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നല്ല ചൂട് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് സിലിക്കൺ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മോൾഡിൽ ഞാൻ ലൈറ്റായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് തടവി കൊടുത്താൽ മതി. ഒന്ന് പെട്ടെന്ന് വിട്ടു പോരാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് ഓവർ നൈറ്റ് വയ്ക്കും. ഇപ്പം ഞാൻ വൈകുന്നേരമാണ് ചെയ്തത്. ഇത് ഞാൻ ഈ ഒരു രാത്രി കംപ്ലീറ്റ് വയ്ക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാനിത് എടുക്കുന്നത്. ചിലരിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് പുറത്ത് തന്നെ വെച്ചിരിക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിലിക്കൺ മോൾഡ് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ പോവും, കാരണം സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തുനിന്ന് മാറ്റി വെക്കാനും എളുപ്പമാണ്. അത് തിക്കാവുന്നവരെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലേറ്റിൽ പിടിച്ച് മാറ്റി വെച്ചാൽ മതിയല്ലോ. സിലിക്കൺ മോൾഡിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അത് സോഫ്റ്റ് ആണല്ലോ, ഇങ്ങനെ ഇളകിപ്പോരും, ആ ഒരു ലിക്വിഡൊക്കെ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. കാരണം സെറ്റായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ അതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ദാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ നല്ല കളറുണ്ട് കേട്ടോ, നമ്മുടെ ചന്ദ്രിക സോപ്പിൻ്റെയൊക്കെ ഒരു കളർ വന്നിട്ടുണ്ട്. നല്ല ഗ്ലോ ഉണ്ടല്ലോ സോപ്പിന് അല്ലേ. അപ്പോൾ ഞാൻ വേറൊരു സോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫേസിനൊക്കെ നല്ല കളറ് വരാനും ഒക്കെ നല്ല ഒരു സോപ്പുണ്ട്. അത് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. ഫേസൊക്കെ നല്ല ഗ്ലോ ആവാനും നല്ല നിറം വയ്ക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു സോപ്പാണ് അത്. ഞാൻ ഉടനെ ചെയ്യാം. അപ്പോൾ ക്യാരറ്റും മഞ്ഞൾ സോപ്പും നല്ല നിറമൊക്കെ വയ്ക്കും. നല്ല ഡെയിലി തേച്ച് കുളിച്ചാൽ നല്ലതാണ്. നമ്മൾ പച്ചമഞ്ഞളാണല്ലോ, അതിൽ പച്ചമഞ്ഞളും ക്യാരറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അതും വളരെ നല്ലൊരു സോപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ജസ്റ്റ് നമ്മുടെ ആ ഒരു സിലിക്കൺ മോൾഡ് ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സോപ്പ് പെട്ടെന്ന് തന്നെ ഇളകി വരും. അങ്ങനെ സ്റ്റിക്കായിരിക്കുമോ, അങ്ങനെ ഒന്നുമില്ല കണ്ടോ. ഇത് നമ്മൾ ശരിക്കും തേക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഇല നമ്മുടെ കയ്യിൽ വരുമോ എന്ന്. അങ്ങനെ ഒന്നും വരില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണാൻ നല്ല ഒരു ഗ്ലോ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ, ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ എന്തെങ്കിലും ഇട്ട് പൊതിഞ്ഞ് വെച്ചിരുന്നാൽ മതി കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പുറത്തിരിക്കുന്നതുകൊണ്ട് അത് മെൽറ്റാവോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ ഒന്ന് നനച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ സോപ്പ് ഒന്ന് തേച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ നന്നായിട്ട് പതയുന്നുണ്ട്. നമ്മുടെ ആ ഒരു തുളസി ഇലയുടെയും നമ്മുടെ വേപ്പിലയുടെയും ഒക്കെ ഒരു മണമാണ് കേട്ടോ അതിന്. അപ്പോൾ ആ ഒരു മണം വേണ്ടാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ചേർത്ത് കൊടുത്താൽ മതി. കൈ ഒന്ന് നനച്ചിട്ടാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. കണ്ടോ നമ്മൾ ചതച്ച് ചേർത്തത് കൊണ്ട് തന്നെ, പക്ഷേ ആ ഇലയൊന്നും നമ്മുടെ കയ്യിലൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ചതച്ച് ചേർത്ത് കൊടുക്കുന്നതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും പറ്റില്ല. കണ്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തോന്നുന്നില്ലേ.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു സോപ്പ് റെസിപ്പി ഉടനെ ഇടാം കേട്ടോ. നല്ല ശരിക്കും ഫേസിന് നല്ല വൈറ്റനിങ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സോപ്പ് റെസിപ്പി ഉണ്ട്. ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സോപ്പാണ് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം. ഇത് മൂക്കുരുവിൻ്റെ പാടുള്ളവർക്കും മൂക്കുരു ഉള്ളവർക്കും അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്കും ഫേസ് നല്ല ഒരു മുഖത്ത് ആ ഒരു ടാനൊക്കെ മാറി പാടുകളൊക്കെ മാറി ഒന്ന് നന്നായി ഇരിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സോപ്പാണ്. നല്ലൊരു കളറും ഒക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ലെമണൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബ്ലീച്ചിങ് ഏജൻറ്റായിട്ടാണ് നമ്മുടെ ലെമൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോയും ഒരു ബ്ലീച്ചിങ് എഫക്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേച്ച് കുളിക്കാൻ, സ്ഥിരം തേച്ച് കുളിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ജസ്റ്റ് ഫേസ് മാത്രം നിങ്ങൾക്ക് കഴുകിയെടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.